ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയോസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മുടി കൊഴിച്ചൽ മാറാനും പുതിയ മുടി വളരാനൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ മാസ്കാണ്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മുരിങ്ങയിൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഹെയർ മാസ്ക് തയ്യാറാക്കുന്നത്. മുടിക്ക് ഉള്ളു വയ്ക്കാനാണെങ്കിലും പുതിയ മുടി വളരാനാണെങ്കിലും ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് മുരിങ്ങയില. മുരിങ്ങയിൽ നിങ്ങൾക്ക് പച്ചയ്ക്കുള്ളത് എടുക്കാം, അല്ലെങ്കിൽ ഉണക്കിയെടുത്തിട്ടുള്ള മുരിങ്ങയുടെ ഇലയുടെ പൊടി വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെയും യൂസ് ചെയ്യാം. മുടി കൊഴിച്ചൽ മാറാനും മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാനൊക്കെ എഫക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു ഹെയർ മാസ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഹെയർ മാസ്ക് ഉണ്ടാക്കാൻ ആദ്യം തന്നെ വേണ്ടത് മുരിങ്ങയിലയാണ്. ഞാനിപ്പോൾ ഇവിടെ രണ്ട് തണ്ട് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോൾ മുരിങ്ങയില മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഞാൻ നല്ലപോലെ അരച്ചെടുക്കുകയാണ്. ഇപ്പം ഇതാ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. പക്ഷേ ഏതൊരു ഹെയർ മാസ്ക് ആണെങ്കിലും ഹെയർ പാക്ക് ആണെങ്കിലും അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. താരൻ വരാതിരിക്കാനും ഇനി താരൻ്റെ പ്രശ്നമുള്ളവർ തീരെ അരിച്ചെടുക്കാതെ യൂസ് ചെയ്യരുത്, എപ്പോഴും അരിച്ചിട്ട് മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഞാനൊരു അരിപ്പ വെച്ചിട്ട് ഇത് അരിച്ചിട്ട് നീര് മാത്രമായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നൊക്കെ അതിൻ്റെ വേസ്റ്റാണ്, ഇതൊന്നും ആവശ്യമില്ല. നമ്മൾ ഈ ഹെയർ പാക്കൊക്കെ ഇടുന്ന സമയത്ത് ഈ ഒരു വേസ്റ്റോട് കൂടിയിട്ട് ഇടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ കഴുകി വൃത്തിയാക്കുമ്പോൾ അത് തലയിൽ നിന്ന് നന്നായിട്ട് പോയിട്ടില്ലെങ്കിൽ പിന്നീട് അത് താരനായിട്ട് മാറും. അപ്പോൾ എപ്പോഴും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയും നീരാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് എന്താണ് ചേർത്ത് കൊടുക്കേണ്ടത് നോക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് അലോവേര ജെല്ലാണ്. ഇത് നമ്മുടെ തന്നെ അലോവേര ജെല്ലാണ് കേട്ടോ, സെയിൽ ചെയ്യുന്നുണ്ട്, വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ വാട്സപ്പിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പം അത് ചേർത്ത് കൊടുക്കാം. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വീട്ടിലുള്ള അലോവേര ജെല്ലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളെപ്പോഴും എടുക്കുമ്പോൾ 100% ശുദ്ധമായിട്ടുള്ള അലോവേര ജെല്ല് എടുക്കുന്നതാണ് നല്ലത്. ദിയോസ് ഹെർബൽസിൻ്റെ എല്ലാ പ്രോഡക്ട്സും അങ്ങനെ തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡ് ജെല്ല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓപ്ഷൻ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുരിങ്ങയിലയാണ്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഹെയർ മാസ്ക് ഇവിടെ റെഡി ആയി കിട്ടും. അപ്പോൾ ഹെയർ മാസ്കൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. നമ്മുടെ ഹെയർ മാസ്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. സാധാരണ എല്ലാ ഹെയർ മാസ്കും യൂസ് ചെയ്യുന്ന പോലെ തന്നെ മുടിയിലെ കെട്ടൊക്കെ കളഞ്ഞ് മുടിയൊക്കെ വൃത്തിയാക്കുക. പിന്നെ ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ മാസ്കാണ്. അപ്പോൾ മുടിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് എണ്ണയൊക്കെ തേച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു ഹെയർ മാസ്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു മസാജും കൂടെ കൊടുക്കുക. അതിനുശേഷം 1/2 മണിക്കൂർ വെച്ചിരിക്കുക. തണുപ്പ് പറ്റാത്തവർ ഇത് ചെയ്യേണ്ട കേട്ടോ. മുരിങ്ങയിലേക്ക് തണുപ്പ് കൂടുതലുള്ള ഒരു വിഭാഗത്തിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ തലയ്ക്ക് തണുപ്പ് അത്ര പറ്റാത്തവർ 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അല്ലാത്തവർ 1/2 മണിക്കൂർ വയ്ക്കുക. 1/2 മണിക്കൂറിന് ശേഷം കുളിക്കുന്ന സമയത്ത് കഴുകിക്കളയുക. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യേണ്ടത്. ആഴ്ചയിൽ 3 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ട് ആഴ്ചയിൽ 3 ദിവസം വെച്ച് 1 മാസമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോഴേക്കും നല്ല ചേഞ്ച് തന്നെ അറിയാൻ പറ്റുന്നതാണ്. പുതിയ മുടികളൊക്കെ വളരും, മുടിക്ക് നല്ല തിക്നെസ് കിട്ടും, മുടി കൊഴിച്ചിലൊക്കെ മാറുന്നതാണ്. അപ്പോൾ ചെറിയ കുട്ടികൾക്കും ഇത് യൂസ് ചെയ്യാം. കുട്ടികൾക്ക് തണുപ്പ് പ്രശ്നമില്ലെങ്കിൽ ഒരു 8 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.